ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന സ്ഥാനം ട്വിറ്റർ ഉടമയായ ഇലോൺ മസ്കിന് നഷ്ടമായിരുന്നു. ലൂയി വിറ്റൺ മേധാവി ബെർണാർഡ് അർണോൾട്ട് ആണ് ടെസ്ല സിഇഒയെ മറികടന്നത്. ഫോർബ്സിന്റെയും ബ്ലൂബർഗിന്റെയും പട്ടിക പ്രകാരം ഇലോൺ മസ്ക് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. 2021 സെപ്റ്റംബർ മുതൽ ലോകസമ്പന്നൻ എന്ന പദവി മസ്കിന് സ്വന്തമായിരുന്നു. ബ്ലൂംബർഗ് ശതകോടീശ്വരന്മാരുടെ പട്ടിക പ്രകാരം ഇലോൺ മസ്കിന്റെ മൊത്തം ആസ്തി $164 ബില്യൺ, അതായത് 13.55 ലക്ഷം കോടി രൂപ. പട്ടിക പ്രകാരം അർണോൾട്ടിന്റെ ആസ്തി $171 ബില്യൺ, അതായത് 14.12 ലക്ഷം കോടി രൂപ. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യവസായി ഗൗതം അദാനി $125 ബില്യൺ അഥവാ 10.32 ലക്ഷം കോടി രൂപയുമായി മൂന്നാം സ്ഥാനത്താണ്. ചൊവ്വാഴ്ച ടെസ്ലയുടെ ഓഹരികൾ ഇടിഞ്ഞതാണ് മസ്കിന്റെ രണ്ടാം സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം. ന്യൂയോർക്കിൽ മസ്കിന്റെ ഓഹരികൾ 6.5% ഇടിഞ്ഞ് $186.91 ലെത്തിയിരുന്നു. ഓഹരിയുടെ വിപണി മൂല്യം $500 ബില്യൺ താഴെയായി. ഇതിനിടെ മാധ്യമപ്രവർത്തകരോട് കലി കൊണ്ട് ഇലോൺ മസ്ക് ചെയ്തത് കണ്ട് അമ്പരന്നിരിക്കുകയാണ് ഏവരും. വാഷിംഗ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്, CNN, മാർഷബിൾ വോയിസ് ഓഫ് അമേരിക്ക തുടങ്ങിയവയിൽ നിന്നുള്ള ഏതാനും മാധ്യമപ്രവർത്തകരുടെ അക്കൗണ്ടുകൾ കാരണം വ്യക്തമാക്കാതെ ട്വിറ്റർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ട്വിറ്ററിനെയും ഉടമയും ശതകോടീശ്വരനുമായ ഇലോൺ മസ്കിനെയും പറ്റി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്ന മാധ്യമപ്രവർത്തകരുടെ അക്കൗണ്ടുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ആളുകളുടെ വ്യക്തിവിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നത് തടയാൻ ട്വിറ്ററിൽ ഡോക്സിംഗ് റൂൾ ഏർപ്പെടുത്തിയിരുന്നു. ഇത് മാധ്യമപ്രവർത്തകർക്കും ബാധകമാണെന്ന് അക്കൗണ്ടുകളുടെ സസ്പെൻഷൻ സംബന്ധിച്ച ചോദ്യത്തിന് മസ്ക് മറുപടി നൽകുകയും ചെയ്തു. അതേസമയം ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന മസ്കിന് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകി. ട്വിറ്ററിൽ മാധ്യമപ്രവർത്തകരെ ഏകപക്ഷീയമായി സസ്പെൻഡ് ചെയ്ത നടപടി ആശങ്കാജനകമാണെന്നും യൂറോപ്യൻ യൂണിയന്റെ ഡിജിറ്റൽ സേവന നിയമപ്രകാരം മാധ്യമ സ്വാതന്ത്ര്യവും മൗലികാവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർ ബേര ജോറോവ പറഞ്ഞു. തങ്ങളുടെ മീഡിയ ഫ്രീഡം ആക്ടിനെ പറ്റി മസ്ക് അറിഞ്ഞിരിക്കണമെന്നും ഇതിന്റെ ചുവപ്പ് വരകൾ ഭേദിച്ചാൽ ഉടൻ ഉപരോധങ്ങൾ ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു. അതേസമയം മസ്ക് നടപടികളുമായി മുന്നോട്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.